സുജയ, നമ്മൾ പോകുന്നത് മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശിലെ മൻസോറിൽ കർഷക സമരത്തിനിടെ നുഴഞ്ഞു കയറി കലാപത്തിന് വഴിമരുന്നിട്ടതിന് പിന്നിൽ മയക്കുമരുന്നായ കറുപ്പിന്റെ ലോബിയുമുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് മനോജ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇവരിൽ 30 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും താമസിയാതെ പിടികൂടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കലാപത്തിനിടെ പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് കള്ളക്കടത്ത് നടത്തുകയായിരുന്നു ഇവരുടെ പദ്ധതിയെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യയിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് പ്രധാനമായും ലൈസൻസ് മുഖേന കറുപ്പ് കൃഷി നടത്തുന്നത്. മധ്യപ്രദേശിൽ മാൻസൂർ നീമച്ച് ജില്ലകളിലാണ് ഭൂരിഭാഗം ഉൽപ്പാദനവും. വേതന സംഹാരികൾ ഉണ്ടാക്കാനായി കറുപ്പ് കിലോയ്ക്ക് 17,000 രൂപ വരെ നൽകി സർക്കാർ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹെറോയിൻ പോലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാൻ ലഹരി മാഫിയ കിലോയ്ക്ക് 1,00,000 രൂപ വരെ നൽകി ഇവ കരിഞ്ചിന്തയിലൂടെ വാങ്ങുന്നുണ്ട്. കറുപ്പിൻ്റെ സത്ത് എടുത്ത ശേഷമുള്ള ചണ്ടിയും ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ ആവശ്യങ്ങൾക്കായി ചണ്ടി വാങ്ങാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള സംഭരണ കേന്ദ്രങ്ങളുമുണ്ട്. ഇവ സ്വകാര്യ വ്യക്തികൾ ലേലത്തിലെടുക്കുകയാണ് പതിവ്. എന്നാൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ജയ്പൂർ ബെഞ്ചിൻ്റെ വിധിയുടെ ചുവടുവെച്ച സർക്കാർ ചണ്ടി വിൽപ്പന നിരോധിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഈ ബിസിനസ്സും നഷ്ടമായതോടെ ലഹരി മാഫിയ രംഗത്തിറങ്ങിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. So certainly some lumpen and gunda elements, they entered into the agitation and they destroyed the whole peace and tranquility of this area. We are marked 30 such persons who are not farmers and they were involved in these things. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച സമരം നടത്തിയ കർഷകരുടെ ഇടയിലേക്ക് നുഴഞ്ഞുകയറി കലാപമുണ്ടാക്കിയ ലഹരി മാഫിയയെ താമസിയാതെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത്. മാൻസൂറിൽ നിന്നും ക്യാമറമാൻ വസിം സൈദിക്കൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്,